സിനാനെ കാണാൻ ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് പോയാലോ? ഓ പോവാലോ. അപ്പൊ ശരി പോവാം. പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഓ നല്ല ക്ലാസ്. എന്താ പറയാ, സംശയം ചോദിച്ചാലും എല്ലാം ഉണ്ടാവും. പിന്നെ സ്റ്റുഡൻസിന് ഇടയിലുള്ള നമ്മുടെ എജുപോട്ട ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ടോ? ക്ലാസ്സിന്റെ കണ്ടായിരുന്നോ? സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് നോക്കുന്നതാണ്, ജോബ് ഓറിയന്റഡ് ആയിട്ട് നോക്കിയിട്ടാണോ കമ്പ്യൂട്ടർ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഐ ടി ഫീൽഡിലേക്ക് പോകണം? ജോബ് ഓറിയന്റഡ് ആയിട്ട്. പ്ലസ് ടു എങ്ങനെയുണ്ട്? ഡിഫിക്കൽട്ട് ആണോ? അല്ലെങ്കിൽ പ്ലസ് ടു പ്ലസ് വണ്ണേക്കാൾ ചെറിയൊരു വ്യത്യാസം വന്നു, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, കുറച്ച് കഴിയണല്ലോ. ഇനി ക്ലാസ് ആണല്ലേ, ക്ലാസ് ഇപ്പൊ ഇപ്പൊ ക്ലാസ്സിന് എടുത്ത് ആ ടോപ്പിക് അതിൽ ഉണ്ടാവല്ലോ, അതിൽ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടാവല്ലോ, അത് നമുക്ക് എടുത്ത് കാണാം. ആ അത് ഭയങ്കര ബെനിഫിറ്റ് ആ, നല്ല പഠിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ, എന്നിട്ട് പിന്നെ ക്ലാസ് എടുത്തു വർക്കായി. ഓ സജസ്റ്റ് ചെയ്യണോ? കുറെ ആൾക്കാർ സജസ്റ്റ് ചെയ്തിരിക്കണേ തോന്നുന്നു. നിൽക്കുന്നു, ടെൻത്ത് കഴിഞ്ഞിട്ട് ഒരാളുണ്ട്, ഒരു കസിൻ ഉണ്ട്. ഫീഡ്ബാക്ക് ഉണ്ട്? അതായത് ഇപ്പം ടീച്ചേഴ്സ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ടീച്ചേഴ്സ് ഇങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും പറയും, സാർ നല്ല സ്പീഡാണ്, സാർ ഒന്ന് സ്ലോ ആയിരുന്നു. സ്പീഡ് കുറച്ചുണ്ട്, പക്ഷെ എന്നാലും മനസ്സിലാക്കാൻ പറ്റും. അതൊന്നുകൂടി ബാക്ക് റിപ്പീറ്റ് ചെയ്ത് കാണല്ലോ, റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് ടീച്ചേഴ്സിനൊക്കെ കാണണമെന്ന് ഒരു എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല, സത്യം പറഞ്ഞു. സന്തോഷമായില്ലേ? ഓ സന്തോഷം. പാരന്റ്സിന് ഇടയിൽ എങ്ങനെയാണ് ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം? അവർക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്യുന്നോട്ടെന്ന് അറിയാ, പക്ഷെ അതിന്റെ ഉള്ളിൽ അത്ര ടച്ച് ഇല്ല, അറിയില്ല. ഇപ്പൊ മനസ്സിലായി, കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദ ഗ്രേറ്റ് വിന്നിങ്. അടിപൊളിയാവട്ടെ, നമ്മൾ പഠിക്കണം. പ്ലസ് ടു ഒക്കെ നമുക്ക് ഇതേപോലെ പോരാ, ഫുൾ മാർക്ക് തന്നെ വേണം. അറുന്നുണ്ടോ?